വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പോയി പല്ലൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മള് പേടിച്ചിട്ടൊക്കെയാണ് പല്ല് പറിക്കാനൊക്കെ പോയത്. എന്നാലും കുഴപ്പമില്ല. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊരു വേദനയുണ്ട്. പല്ല് പറിച്ച ശേഷമായിരിക്കുമല്ലോ വേദന വരുന്നത്. അതുകൊണ്ട് ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. നമ്മളിവിടുന്ന് എത്ര മണിക്കാണ്? ഒരു 12 ഉച്ച സമയത്താണ് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഉച്ച സമയത്ത് പോയി. എന്തേ ഉച്ച സമയത്ത് പോയി പോയി ഒരു 10 അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു പല്ല് പറിക്കാൻ. അപ്പോൾ അവിടെ പോയി മയക്ക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു അയ്യോ കയ്യിലും കാലൊക്കെ പിടിച്ച് വലിച്ച് ഇരുത്തേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പോയത്. പക്ഷേ നമ്മളുടെ ഒരു മുഖത്തൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ടെൻഷനായിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പുറത്തു പോയിരുന്നോളൂ, ഞങ്ങൾ പിടിച്ച് ചെയ്തോളാം എന്ന് കൊണ്ട് പറഞ്ഞ് നമ്മൾ പുറത്തേ ഇരുത്തിയിട്ടുണ്ട്. അവർ 4-5 കൂടി ചേർന്നിട്ട് പറിച്ചു. പക്ഷെ അവൾ കരയോ ഒന്നും ചെയ്തില്ല കേട്ടോ. അതെന്നെ വലിയൊരു സമാധാനം. അത്രയും വേദന, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. എന്താണെന്ന് ചോദിച്ചാൽ എന്ത് വേദനയാണെങ്കിലും സഹിക്കാനുള്ളൊരു ഒരു ഇത് അവൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം നിസ്സാരം പല്ല് പറിക്കലാണെങ്കിലും ആ പല്ല് പറിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കരച്ചിൽ പോലും ഉണ്ടാവുക ഒന്നുമില്ല. ആ വേദന എന്തടാ വേച്ചന എൻ്റെ വേച്ച എന്താ അപ്പോ എന്താ പറയാ. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ കുറുമ്പ് കഴിച്ചപ്പോ ഞാൻ നിർത്തിയിട്ട് പിന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് തന്നെ പോയി വന്ന ഡ്രസ്സ് കൂടി മാറിയില്ല. അവളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നതാണ്. കരയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഇപ്പം നടക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പക്ഷെ ഇവള് കരയുമില്ലല്ലോ. ഇങ്ങനെ എന്ത് വേദനയാണെങ്കിലും ഇങ്ങനെ സഹിക്കാൻ പറ്റുന്ന അത്രത്തോളം സഹിക്കും. അത് സഹിച്ച് സഹിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ് പിന്നീട് അത് വേറെ എന്തെങ്കിലും എന്താ പറയുക പിച്ചും അങ്ങനെ കാര്യങ്ങളിലൊക്കെ പോകേണ്ടത്. കൂടെ നമുക്ക് പേടി തന്നെയാണ്. അപ്പം അടുത്തന്നെങ്കിലും ഇരിക്കണമായിരുന്നു. പല്ല് കറച്ചപ്പോൾ അവർ ചെറിയൊരു ബോളിലെ ഒരു ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൊഴിയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് തൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവിടെ ആ സാധനം പോകുമ്പോൾ അത് ഭയങ്കര അസ്വസ്ഥതയായിരിക്കുമല്ലോ ആൾക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ആള് സുഖമായി തന്നെ ഇരിക്കുന്നുണ്ട്. വിചാരിച്ച അത്രയ്ക്കൊരു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. രോഷിയൊക്കെ അവിടെ വന്നിരുന്ന് കരഞ്ഞ് വെള്ളം പിടിച്ചു വെക്കുന്നതൊക്കെ കണ്ടപ്പോൾ രോഷിയും ഇരുന്ന് ഇങ്ങനെ അയ്യോ വേണ്ടായിരുന്നു അമ്മ, പല്ല് പറിക്കണ്ടായിരുന്നു അമ്മ, അവൾ അങ്ങനെ തന്നെ ഇരുന്നാ മതിയായിരുന്നു അമ്മ. അല്ല രോഷി, രോഷി പറഞ്ഞതായിരുന്നു വേണ്ടായിരുന്നു അമ്മ, പല്ല് പറിക്കണ്ടായിരുന്നു അമ്മ, അങ്ങനെ തന്നെ വെച്ചാൽ മതിയായിരുന്നു അമ്മ. പക്ഷെ അതങ്ങനെ വെച്ചാലും അവൾ തന്നെ വേദന അനുഭവിക്കുന്നു. ഇപ്പൊ ഒരു 10 വേദന കഴിഞ്ഞാലും അതോടുകൂടി കഴിഞ്ഞില്ല. ഇനിയിപ്പോ വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ചു നേരം ഒരു ഇത്. പിന്നെ നമ്മൾ വരുമ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നതും അത് ആദ്യം കുറച്ചൊക്കെ കൊടുത്തു, അത് കഴിച്ചു, ഐസ്ക്രീം ഒക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലേ പാപ്പിയെ, അല്ലേ പാപ്പിയതാ ജോഷി അടുത്തൊരു ഇതുമായിട്ട് വന്നിട്ടുണ്ട്. ലൂബിക്ക അവിടെ ഒരു മരം പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും പാപ്പിനെ വിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ജോഷി വന്നമ്മ അവിടെ ഒരു മരം പൊട്ടിട്ടുണ്ട് ലൂബിക്കൻ്റെ, ഞാൻ പോയി പറിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ പോയി പറിച്ചോ, ചിലപ്പോൾ പാപ്പിൻ്റെ അടുത്ത് എപ്പോഴും ആൾ വേണം. അപ്പോൾ അവൾ ചിലപ്പോൾ ഇങ്ങനെ കൈയൊക്കെ വായിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യൂല. അവിടെ ഒരു വേദന തോന്നുമ്പോൾ എന്തായാലും അവൾ കൈ വായിലിടും, അത്രയ്ക്കല്ലേ ഉള്ളൂ. എന്നിട്ടും കൈ വായിലിട് ചുണ്ട് കടിക്കും ഒന്നും ചെയ്തിട്ടില്ല. എത്ര നേരം വരയ്ക്കും അതൊക്കെ തന്നെ വലിയൊരു സമാധാനമാണ്. അപ്പോൾ നീ പോയി പറിച്ചോ, അപ്പോൾ അവൾ പോയി പറിച്ച് കുറച്ച് കാന്താരി മുളങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടി ഉപ്പിലിട്ട് വയ്ക്കാൻ പറഞ്ഞു. നമ്മുടെ ഭരണിയൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജോഷി. ഇല്ലേ പപ്പി, എവിടെയാടാ പല്ല് വലിച്ചത്? എവിടെയാടാ വലിച്ചത്? ആ കാണിച്ചു തരുമോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഉച്ചക്കത്തെ ചോറ് ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞേ ഉള്ളൂ. അവളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചോറ് ഇങ്ങനെ ഇറങ്ങിയില്ലല്ലോ.
അപ്പോൾ രണ്ട് മൂന്ന് വാങ്ങിയിട്ട് കഴിച്ചു. അത്രയും കഴിച്ചു, പിന്നെ നിർബന്ധിച്ചില്ല, വേദന ഉണ്ടാവും. വന്നതും മരുന്ന് കൊടുത്തു, മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ട, അത് പോകും, ഒത്തിരി വേദനയില്ലുള്ളൂ. ഇനിയിപ്പോൾ വേദന ഇല്ലാതായില്ലേ, അത് തന്നെ വലിയൊരു സമാധാനമല്ലേ. ആ അതന്നെ പറയണം, അതന്നെ പറയണം. ഇപ്പൊ രോഷി എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത്രയും ലൂബിക്ക പറിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഭരണിയിൽ ഇങ്ങനെ ഇട്ട് വെക്കാന്നോട്ടെ, നല്ലതാണ്, നല്ലതൊക്കെ ഇട എല്ലാത്തും കൂടെ. പാപ്പി എനിക്ക് ഉമ്മ തരണം. അപ്പൊ ഇത്രയും ലൂബിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇതെന്താണത്? കഴുകി, പക്ഷെ എന്നാലും ഒന്നുകൂടി ഭയങ്കര സ്നേഹമാണ് ഉമ്മ തന്നുകൊണ്ട് ഉണ്ടാക്കുകയാണ്. രോഷി അതിനൊക്കെ കഴുകിയാലും ഒന്നുകൂടി. ആ ശരി പാപ്പേ. ചിലപ്പോ പാപ്പയൊക്കെ കഴിക്കുന്നത്, പാപ്പി ചിലപ്പോഴൊക്കെ കഴിക്കും. നമ്മള് കഞ്ഞി ഒഴിച്ച് തൈരൊക്കെ ഒഴിച്ചിട്ടേ അതിനൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ചില സമയത്തൊക്കെ കഴിക്കും. ആൾക്ക് അത്ര പുളിപ്പും ഇതൊന്നും ഇങ്ങനത്തെ കാര്യം, അച്ചാറ് ഉപ്പിലിട്ടത് അതൊന്നും അത്രയ്ക്ക് താല്പര്യമില്ല. ആകെ കൂടി കഴിച്ചത് എന്താ രോഷി? അരിനെല്ലിക്ക അല്ലേ? അരിനെല്ലിക്കായിരുന്നു ആകെ കൂടി ഉപ്പിലിട്ടത്. അപ്പൊ എന്തായാലും ഞാൻ എന്തിനു വെള്ളം മാത്രം പിടിച്ച് കയ്യിൽ വെച്ചിരിക്കണം. അപ്പൊ രോഷി അത് ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്. എന്താടാ ചോര വരും. മഴ ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഇരിക്കണ്ട്. ഇതൊക്കെ തന്നെ പല്ല് പറിച്ചത് ആദ്യം സംസാരിച്ചല്ലേ രോഷി, പല്ല് പറിച്ച അമ്മ ശരിയായില്ലാത്ത എന്ന് പറഞ്ഞു എന്റെ അടുത്ത് വന്നിട്ട്. അപ്പൊ അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യം. കൊറേ വേദനകളൊക്കെ സഹിച്ചാണെങ്കിലും കടിച്ചു പിടിച്ച ആളിരിക്കണ്ട, സഹകരിക്കണ്ട, അത് തന്നെ വലിയൊരു കാര്യല്ലേ. എന്തായാലും ഒക്കെ നല്ലത് ഞാനിരിക്കും. പല്ല് ചുണ്ട് കടിക്കാൻ പാടില്ല, അതാണല്ലോ ചോര വരുന്ന. നോക്ക് ചുണ്ട് കടിക്കാൻ പാടില്ല കേട്ടാ. അപ്പൊ ഇങ്ങനെ അടുത്ത ഇരിക്കണം ഒരു കുറെ, ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചോര വരാതെ തന്നെ നമ്മൾ നോക്കണം. അപ്പൊ ഈ ചുണ്ട് കടിക്കുന്ന സമയത്ത് ആ ഭാഗം ഇളകാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചോര വരുന്നത്. പിന്നെ നാക്കുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തൊഴഞ്ഞു തൊഴഞ്ഞെടുക്കണമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു. ആ ഉമ്മ ഉമ്മ ശരി, സുന്ദരി ഭാവിയാണ്, സുന്ദരി കുട്ടിയാണ്. ഇനി ഐസ്ക്രീം കഴിക്കണ്ട, ഐസ്ക്രീം വേണ, ഐസ്ക്രീം വേണ, നിനക്ക് ഐസ്ക്രീം വേണ, ഐസ്ക്രീം വേണ. അത്രയൊക്കെയുള്ളു. അപ്പൊ രോഷി എന്തായാലും അത് ഉപ്പിലിട്ട് വെക്കട്ടെ. എന്നിട്ട് രോഷി പോയി പഠിക്കട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യം കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. എന്നൊരു മൂഡില്ല ഞങ്ങൾക്ക്, ഇവിടെ സന്തോഷത്തോടെ ഇരുന്ന് നമുക്ക് ഭയങ്കര ഹാപ്പി. ഇതിപ്പോ സന്തോഷക്കുറവൊന്നുമില്ല, പല്ല് പറിച്ചത് നല്ല കാര്യം തന്നെയാണ് അല്ലേ പാപ്പിയേ? ആ പല്ല് പറിച്ചത് നല്ല കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെയും അത് ബുദ്ധിമുട്ട് ആവില്ല, എങ്ങനെയോ വെച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാവും. അപ്പൊ എന്തായാലും അയ്യോ അയ്യോ അച്ഛാ ഓക്കെ ചേട്ടാ. അപ്പൊ ഇത് നമ്മള് ആശുപത്രിക്ക് പോയി വന്ന ശേഷം വന്നിരുന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നു പറഞ്ഞല്ലോ. അപ്പൊ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്ക് അവിടെ നല്ല തരിപ്പും മരവിപ്പൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കൊടുത്തപ്പോ ഇങ്ങനെ കഴിച്ചോണ്ട് ഇരിക്കണ്ട. എന്തായാലും
അപ്പോൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാനും കൊടുത്തു. ഒരു ഇത്തിരി വലുത് തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചില്ലെങ്കിൽ ഇത്തിരി തണുപ്പൊക്കെ പോയിട്ട് കോരി കൊടുക്കാമല്ലോ എന്നുള്ള രീതിക്ക്. എന്തായാലും ഇന്നത്തെ ദിവസം തണുത്ത സാധനങ്ങൾ, ചൂടില്ലാത്ത സാധനങ്ങൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാം നല്ലതുപോലെ തന്നെ വേഗം ചെയ്തു വന്നതിന് ഒരുപാട് സന്തോഷവും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്നും നാളെയും കഴിഞ്ഞ് വേദനയൊക്കെ പോയിട്ട് രണ്ട് ദിവസത്തേക്ക് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. ഇനി അതൊക്കെ കറക്റ്റായി കൊടുക്കുക. ഞാനും ജോഷിയും പാപ്പിയുണ്ട് പോയത്. നമ്മൾ ഓട്ടോയിൽ തന്നെ പോയി, അങ്ങനെ വേഗം പറിച്ച് കഴിഞ്ഞ് ഓട്ടോയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഐസ്ക്രീം കൊടുത്തപ്പോഴും കഴിച്ചു ആള്. അപ്പോൾ അവർ ഐസ്ക്രീം കഴിക്കുന്നത് നല്ലതാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കട്ടെ.